അഗ്നിവ്യൂഹത്തിന് വേണ്ടി നമ്മുടെ രണ്ട് ടീമുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏതൊക്കെ ടീമുകളാണ്, ഏതൊക്കെ രാജ്യത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. മിഥിലാപുരിയിൽ നിന്നും മൃദുല റാണിയുടെ പ്രജകളുണ്ട്. യെസ്, സുഹൃത്ത് ബാലഭവൻ വിദുരയിൽ നിന്നും കേശവും ശ്രീഹരിയുമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിൽക്കുന്നത് കോസല രാജ്യത്തെ പ്രജകളാണ്. ചിന്മയ വിദ്യാലയ പയ്യന്നൂരിലെ ശ്രീലക്ഷ്മിയും ദേവനാരായണനുമാണ് എന്റെ പ്രജകളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവര് തമ്മിലാണ് ഇന്നത്തെ യുദ്ധം നടക്കാൻ പോകുന്നത്, വാക്യുദ്ധം അല്ലേ. രണ്ടുപേരും റെഡിയാണോ? രണ്ടു കൂട്ടരും റെഡിയാണ്. നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഡിബേറ്റ്സിനൊക്കെ പോയിട്ടുണ്ടോ സ്കൂളിൽ? അങ്ങനെ വല്ല മത്സരങ്ങൾക്കോ? മത്സരങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഇല്ല, പക്ഷെ സ്കൂളിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നത്. ആ, ക്ലാസ്സിലൊക്കെ ചെയ്യാറുണ്ട്. അവിടെയോ? അങ്ങനെ വല്ല മത്സരങ്ങൾക്കൊന്നും പോയിട്ടില്ല. മത്സരങ്ങൾ പോയിട്ടില്ല? ഇല്ല. അതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് പക്ഷേ. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ആദ്യം റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങൾക്ക് ഡിബേറ്റിനായിട്ട് പഠിക്കാൻ തന്നിട്ടുള്ള വിഷയത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണ് സംസാരിക്കേണ്ടത്. അനുകൂലിച്ച് പറയേണ്ടത് ആരാണെന്ന് നമ്മുടെ ടീം ലീഡേഴ്സ് ലോട്ട് ഇട്ടിട്ട് തീരുമാനിക്കും. ലോട്ട് കിട്ടുന്ന ആൾ അനുകൂലിച്ചിട്ടും ഡെഫിനറ്റ്ലി മറ്റേ ആൾ പ്രതികൂലിച്ചും സംസാരിക്കണം. നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് കിട്ടുന്ന സമയം 4.5 മിനിറ്റാണ്. 4.5 മിനിറ്റിൽ 3.5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മണിയടിക്കും. അതിൻ്റെ അർത്ഥം ഇനി 1 മിനിറ്റാണ് ബാലൻസ് ഉള്ളത്. നിങ്ങളുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാലിഡ് പോയിൻറ്സ് ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള സമയമാണ് പിന്നെയുള്ള 1 മിനിറ്റ്. അത് കഴിഞ്ഞ് 4.5 മിനിറ്റിൽ പിന്നെയും മണിയടിക്കും. ആ മണിയോടുകൂടെ നമ്മുടെ സംവാദം അവസാനിക്കുന്നതായിരിക്കും. എല്ലാം ക്ലിയർ ആണോ? പിന്നെ പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ഉറക്കെ സംസാരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഡിബേറ്റിൻ്റെ ഉദ്ദേശം. നമുക്ക് പറയാനുള്ള പോയിൻറ്സ് സ്പഷ്ടവും വ്യക്തവുമായിട്ട് ഓപ്പോസിറ്റുള്ള ടീമുകൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുക, നമുക്ക് മനസ്സിലാവുക, അതാണ്. അപ്പം പരസ്പര ബഹുമാനം കൂടെ ഇതിനകത്ത് വേണം. പിന്നെ നമ്മളെ നിയന്ത്രിക്കാനായിട്ട്, നമ്മളെയല്ല നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സുമേഷ് സാർ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ? റെഡിയാണ്. പിന്നെ 10 മാർക്കിൽ സുമേഷ് സാറ് മാർക്കിടുമ്പോൾ ബാക്കി എല്ലാ ജഡ്ജസും 5 മാർക്കിലാണ് മാർക്ക് തരിക. ടീം ക്യാപ്റ്റൻസിന് ഈ ഒരു റൗണ്ടിൽ മാർക്സ് തരുന്നില്ല. റെഡി? എല്ലാം ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമുക്ക് സബ്ജക്റ്റ് എന്താണെന്നൊന്ന് പറയാം അല്ലേ. സബ്ജക്റ്റ്, ഇന്ത്യക്കാരെ വിദ്യാഭ്യാസ സമ്പന്നരാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അല്ല എന്നുള്ളത് എതിർവാദം. ഓക്കെ, അപ്പോ ബ്രിട്ടീഷ് ഭരണമാണ് എന്നുള്ളത് ഒരു വാദവും ബ്രിട്ടീഷ് ഭരണം അല്ല എന്നുള്ളത് മറ്റേ വാദവും. ഓക്കെ, ആരാണ് ഇതിന് അനുകൂലിച്ച് സംസാരിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അനുകൂലിച്ച് കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഓക്കെ, നമ്മുടെ ടീം ക്യാപ്റ്റൻസ് ആരെങ്കിലും ഒന്ന്. ചിന്മയ വിദ്യാലയ പയ്യന്നൂർ കണ്ണൂർ. ഓക്കെ, നിങ്ങളാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. അതായത് ഇന്ത്യക്കാരെ വിദ്യാഭ്യാസ സമ്പന്നരാക്കിയത് ബ്രിട്ടീഷുകാരാണ് എന്നാണ് നിങ്ങൾ വാദിക്കേണ്ടത്, അല്ല എന്ന് വാദിക്കേണ്ടത് സുഹൃത്ത് ബാലഭവനും. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. Your time starts now. ഇന്ത്യക്കാരെ വിദ്യാസമ്പന്നരാക്കിയത് ബ്രിട്ടീഷുകാരല്ലെന്ന് പറയുന്നതിനുള്ള കാരണം, ബ്രിട്ടീഷുകാർ വരും മുമ്പ് തന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് ധാരാളം പ്രാധാന്യമുണ്ടായിരുന്നു. അതിന് തെളിവാണ് ഇവിടെയുള്ള വേദങ്ങളും ഗ്രന്ഥങ്ങളും മറ്റും എല്ലാം. അതെ, അതിനു മുമ്പ് ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഭരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ലക്ഷ്യ ഉദ്ദേശം വന്നത് നമ്മുടെ ഇന്ത്യക്കാരെ കൂടി അവരുടെ ശൈലി പഠിപ്പിക്കുക എന്നതും, അതായത് ബ്രിട്ടീഷുകാർക്ക് ജോലിക്കാരെ വേണം എന്നുള്ളത് കൊണ്ടാണ്. അതിനുവേണ്ടി അങ്ങനെ അവര് അടിമകളാക്കാൻ വേണ്ടിയും അതിനുവേണ്ടി ബ്രിട്ടീഷുകാരുടെ ഭരണ രീതികൾക്കും അവരുടെ ജീവിത രീതികളിലേക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞാല്, അതായത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി. അവർ വിദ്യാഭ്യാസമാണ് വിജയത്തിലേക്കുള്ള പ്രഥമ വടി എന്നാണ് പറയാറ്. അപ്പോ ഗാന്ധിജി അവരൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി, അവർ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചു. അങ്ങനെ അതിൽ കിട്ടുന്ന ഒരുപാട് അറിവുകൾ അവർ നേടി. വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ രാജാറാം മോഹൻ റോയ് പോലുള്ള നമ്മുടെ പണ്ഡിതന്മാർ സ്ത്രീ വിദ്യാഭ്യാസത്തിനും മറ്റ് വിദ്യാഭ്യാസത്തിനും ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയുണ്ടായി. അതിന് അവർ ഒരുപാട് പ്രാധാന്യം നൽകുകയുണ്ട്. അതാണ് കാരണം ബ്രിട്ടീഷുകാർ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം തുടക്കം കുറിച്ചു. എന്നാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരുന്നതിന് മുമ്പ് പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് സംസ്കൃതം പോലുള്ള ഭാഷകൾ പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അത് സാധിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ സംസ്കൃതം, പേർഷ്യൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിനെ തർജ്ജമ ചെയ്താണ് ഇന്ത്യയുടെ ജീവിത രീതികളെ കുറിച്ചും
ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നത് തന്നെ ഈ പേർഷ്യൻ സംസ്കൃതം പോലുള്ള പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് അതിനെ കുറിച്ച് പഠിച്ചിട്ടാണ്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത് അവരുടെ തൊഴിൽ സാധ്യത കൂട്ടി. അത് മാത്രമല്ല, ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻ മിഷണറീസ് കൊണ്ടുവന്നത് ആദ്യം തന്നെ ഇടത്തര ജാതിക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മുടെ ഭാരതത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാറില്ല. അതായത് സംസ്കൃതം പോലെ വലിയ പണ്ഡിത ഭാഷകൾ അവർക്ക് പഠിപ്പിക്കാറില്ല. എന്നാൽ ഇന്ത്യയിൽ തന്നെയുള്ള ആളുകൾ, അതായത് രാജാറാം മോഹൻ റോയ് പോലെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ദുരാചാരങ്ങളെ മാറ്റുകയും സതി പോലെയുള്ള ആചാരങ്ങളെ മാറ്റുകയും അതിനുവേണ്ടി വിദ്യാഭ്യാസം ദുരാചാരങ്ങൾ മാറ്റി വിദ്യാഭ്യാസത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് പല ഗ്രന്ഥ നമ്മളിപ്പോൾ നമ്മുടെ വേദങ്ങളും ഗ്രന്ഥങ്ങളും പുണ്യ ലോകത്തിലെ തന്നെ ഏറ്റവും പുണ്യവത്തായ ഗ്രന്ഥങ്ങളും വേദങ്ങളാണ് ഭാരതത്തിലേത്. അത് മറ്റൊരു രാജ്യക്കാർക്കും ഇല്ല. കാരണം ഇവിടെ ആ കാലഘട്ടം മുതലേ എന്തൊക്കെയായാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതിൽ പിന്നെ ഇന്ത്യക്കാരിൽ എത്ര പേർക്ക് തന്നെ ലേഖനം രചിക്കാനും വായിക്കാനും പഠിച്ചു. അതിനു മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതിന് ശേഷമായിരുന്നു ഇന്ത്യയിലെ 17% ജനങ്ങൾക്കായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാധിച്ചിരുന്നത് ബ്രിട്ടീഷ് വന്നതിന് ശേഷം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുതലെടുത്ത് ഇന്ത്യ 200 വർഷത്തോളമാണ് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത്. അവരുടെ പൈതൃകം, അതായത് അവരുടെ സംസ്കാരമാണ് നല്ലതെന്ന് ഇന്ത്യക്കാരിൽ അടിച്ചേൽപ്പിക്കുകയും ഇംഗ്ലീഷ് സംസ്കാരമാണ് നല്ലത്, അതുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയും അതിനുവേണ്ടി ഇന്ത്യക്കാരെ പക്ഷെ അത് ഇംഗ്ലീഷ് ഒരിക്കലും മോശമല്ല. ഇന്ന് ലോകോത്തര ഭാഷയാണ് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്. പക്ഷെ ആ സമയത്ത് മറ്റൊരു ഉദ്ദേശം, അതായത് ഇങ്ങനെ കൊള്ളയടിക്കണമെന്നുള്ള ഉദ്ദേശത്താലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് കൊണ്ടുവന്നത്. ഇന്ന് ഇന്നത്തെ കാലം എടുത്തു നോക്കിയാൽ ഇംഗ്ലീഷ് ഇല്ലാതെ ഇപ്പോൾ എവിടെ പോയിട്ടാണ്? മോശമല്ല പറയുന്നത്, ഇംഗ്ലീഷ് മോശമല്ല, പക്ഷേ ബ്രിട്ടീഷുകാർ അവരുടെ ജീവിത രീതികളോട് പിന്നെ ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ചാണക്യൻ, ആര്യഭട്ടൻ ഇങ്ങനെയുള്ള ധാരാളം മഹാരഥന്മാർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. ഇവരൊക്കെ വളരെയധികം വിദ്യാസമ്പന്നരും, അതായത് ചാണക്യനെ പോലെയുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം. കാരണം അവരൊക്കെ അത്രയേറെ വിദ്യാഭ്യാസത്തിൽ യോഗ്യത നേടിയവരും. ഇംഗ്ലീഷ്.